ഇടതുഭാഗത്ത് മനപൂർവം കെഎസ്ആർടിസി ഡ്രൈവർ ബസ് വലത്തേക്ക് വെട്ടിച്ച് രണ്ട് യുവാക്കൾ മരിച്ച സംഭവത്തിൽ സസ്പെൻഷനിലായ കെഎസ്ആർടിസി ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് കുഴൽമന്ദം വെള്ളപ്പാറയിൽ രണ്ട് യുവാക്കളുടെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിലാണ് കെഎസ്ആർടിസി ഡ്രൈവറിന്റെ പിഴവ് മൂലമെന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പാലക്കാട് വടക്കാഞ്ചേരി ഡിപ്പോയിലെ ഡ്രൈവറും തൃശൂർ പട്ടിക്കാട് സ്വദേശിയുമായ ഔസേപ്പിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബസ് ഡ്രൈവറുടെ പിഴവ് മൂലമാണ് ബൈക്ക് യാത്രക്കാർ ബസിനും ലോറിക്കും ഇടയിൽ പെട്ടതെന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് സംഭവത്തെക്കുറിച്ച് കെഎസ്ആർടിസി അന്വേഷണം നടത്തുകയും ഡ്രൈവറുടെ വീഴ്ചയാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് കണ്ടെത്തിയതും. ഇതേ തുടർന്നാണ് ഔസേപ്പിനെ സസ്പെൻഡ് ചെയ്തതും. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 7 രാത്രിയിലായിരുന്നു അപകടം സംഭവിച്ചത്. പാലക്കാട് കാവശ്ശേരി സ്വദേശി ആദർശ് മോഹൻ, കാസർഗോഡ് സ്വദേശി സാബിത്ത് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഓവർടേക്ക് ചെയ്യുന്നതിനിടെ വലത്തോട്ട് വെട്ടിച്ച് ബസ് തട്ടിയതോടെ നിയന്ത്രണം വിട്ട് അപകടത്തിൽ പെടുകയായിരുന്നു. അമിത വേഗത്തിലെത്തിയ ബൈക്ക് ലോറി ഇടിച്ച് അപകടം സംഭവിച്ചു എന്നായിരുന്നു ആദ്യ നിഗമനവും. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അപകടത്തിനിടയാക്കിയത് കെഎസ്ആർടിസി ബസ്സാണെന്ന് വ്യക്തമായതും. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ പിന്നിലുണ്ടായിരുന്ന ഒരു കാറിലെ ഡാഷ് കാമിലാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പതിഞ്ഞതും. തുടർന്നാണ് യഥാർത്ഥ സംഭവം എന്താണെന്ന് പുറം ലോകം അറിഞ്ഞത്. റോഡിന്റെ വലതുവശത്തുകൂടി പോവുകയായിരുന്ന ലോറിയെ മറികടക്കുകയായിരുന്നു ബൈക്ക്. ഇതിനിടെ കെഎസ്ആർടിസി ബസ്സും ലോറിയെ മറികടക്കാൻ ശ്രമിച്ചു. ബസ് വരുന്നത് കണ്ട് ബൈക്ക് വലത്തേക്ക് മാറ്റിയെങ്കിലും കെഎസ്ആർടിസി ഡ്രൈവർ വീണ്ടും വലത്തോട്ട് തന്നെ വെട്ടിക്കുകയായിരുന്നു. ഇതോടെ ബൈക്ക് ബസ്സിനും ലോറിക്കും ഇടയിൽ വീണു. തുടർന്ന് ബൈക്കിന് മുകളിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. ഇടതുഭാഗത്ത് ഏറെ സ്ഥലമുണ്ടായിട്ടും ബസ് മനഃപൂർവ്വമാണ് വലത്തേക്ക് വെട്ടിച്ചതെന്നാണ് ദൃശ്യങ്ങളിലടക്കം വ്യക്തമാകുന്നത്. അപകടത്തിനിടയാക്കിയ കെഎസ്ആർടിസി ബസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പാലക്കാട് നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്നു ബസ്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ പിന്നിലുണ്ടായിരുന്ന ഒരു കാറിലെ ഡാഷ് ക്യാമറയിലാണ് ദൃശ്യങ്ങളടക്കം പതിഞ്ഞിരുന്നത്. ഇതാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത്. ബസ് വലത്തോട്ട് വെട്ടിക്കുന്നതും ബൈക്കിൽ തട്ടുന്നതുമെല്ലാം തന്നെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. ഇത് പുറത്തു വന്നതോടെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ആക്ഷേപമുയർന്നതും. അതേസമയം ഈ അടുത്ത കാലത്തായി അമിതവേഗം, അശ്രദ്ധയോടുള്ള ഡ്രൈവിംഗ്, മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് മുതലാക്കിയ കെഎസ്ആർടിസി ഡ്രൈവർമാർ കാരണം നിരവധി ജീവനുകളാണ് റോഡിൽ പൊലിഞ്ഞത്. ഗതാഗത നിയമം ലംഘിച്ചതിന് 5 വർഷത്തിനിടെ ഗതാഗത വകുപ്പ് റദ്ദാക്കിയതാകട്ടെ 250 കെഎസ്ആർടിസി ഡ്രൈവർമാരുടെ ലൈസൻസാണ്. അമിത വേഗവും അശ്രദ്ധയോടുള്ള ഡ്രൈവിംഗും മദ്യപിച്ചുള്ള ഡ്രൈവിംഗും എന്നിവയ്ക്കാണ് കൂടുതൽ പേരുടെയും ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ളത്. ഇവരുടെ വീഴ്ച ഒന്ന് മാത്രമാണ് ദിവസേന ഇത്തരം റോഡ് അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നത്. ശ്രദ്ധിക്കുക, ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക്, കർബാനോസ്.